എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉദ്യോഗാർത്ഥികൾ പി എസ് സിയുടെ വെബ്സൈറ്റിൽ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം മാത്രം അപേക്ഷിക്കുക ഇതിനകം ഒറ്റ തവണ രജിസ്ട്രേഷൻ നടത്തിയവർ തങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം സ്വന്തം പ്രൊഫൈൽ ഉപയോഗിച്ച് മാത്രം അപേക്ഷകൾ സമർപ്പിക്കുക ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും രജിസ്ട്രേഷൻ കാർഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈലിലെ വിശദാംശങ്ങൾ കാണുന്നതിനും പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനും സാധിക്കുന്നതാണ് ഇനി അടുത്തത് ഫോട്ടോയുടെ കാര്യമാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം എടുത്തതായിരിക്കണം ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് പത്തു വർഷം പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ് വിവിധ തസ്തികകളിൽ അപേക്ഷ സമർപ്പിക്കും മുമ്പ് ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ഒരിക്കൽ സമർപ്പിച്ച അപേക്ഷ സ്വാഭാവികമായിട്ട് സ്വീകരിക്കപ്പെടുന്നതാണ് അയച്ച ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്താനോ ഒഴിവാക്കാനോ കഴിയുകയില്ല ഒരിക്കൽ സമർപ്പിക്കപ്പെട്ട അപേക്ഷ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏതവസരത്തിലും വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് കാണുകയാണെങ്കിൽ നിരസിക്കപ്പെടുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പരിചയം ജാതി വയസ്സ് മുതലായ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകൾ പി എസ് സി ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും ആധാർ കാർഡുള്ളവർ തിരിച്ചറിയൽ രേഖയായിട്ട് ആധാർ പ്രൊഫൈലിൽ ചേർക്കേണ്ടതാണ് ഒ എം ആർ പരീക്ഷ നടത്തുന്ന പക്ഷം അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ലഭ്യമാകുന്നതും ആയത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള തീയതി പരീക്ഷാ കലണ്ടറിൽ ഉൾപ്പെടുത്തുന്നതുമാണ് ഈ തീയതി മുതൽ പതിനഞ്ച് ദിവസം വരെ ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ പരീക്ഷ എഴുതുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്